അമേരിക്കയുടെ അന്തസ് തിരിച്ചുപിടിക്കുന്ന ജനവിധി എന്നായിരുന്നു കമല ഹാരിസിന്റെ പ്രതികരണം. മുറിവുണക്കുന്ന ഐക്യത്തിന്റെ വക്താവാണ് ജോ ബൈഡൻ എന്നും രാജ്യത്തെ അഭിസംബോധന ചെയ്ത് കമല ഹാരിസ് പറഞ്ഞു. We the people have the power to build a better future. You ushered in a new day for America. For 4 years, you marched and organized for equality and justice for our lives and for our planet. And then you voted. വിവരങ്ങളുമായി ന്യൂജേഴ്സിയിൽ നിന്ന് മധു കൊട്ടാരക്കര ചേരുന്നുണ്ട്. മധു, അമേരിക്കയ്ക്ക് മാത്രമല്ല ലോകത്തിന് തന്നെ ആവേശവും ആത്മവിശ്വാസവും നൽകുന്ന പ്രസംഗമാണ് ഇരുവരുടെയും ഭാഗത്ത് നിന്ന് ഉണ്ടായത്. കോവിഡ് പ്രതിരോധത്തിനായിരിക്കും പ്രധാന പരിഗണന നൽകുക എന്നതടക്കമുള്ള കാര്യങ്ങൾ ജോ ബൈഡൻ സൂചിപ്പിക്കുകയും ചെയ്തു. പ്രസംഗത്തെ ഏത് തരത്തിലാണ് നോക്കിക്കാണുന്നത്? ഒപ്പം ട്രംപ് ക്യാമ്പിന്റെ ഈ ഘട്ടത്തിലുള്ള നീക്കങ്ങൾ, നിലപാടുകൾ എന്താണ്? മധു, പറഞ്ഞതുപോലെ കോവിഡിനാണ് കൂടുതൽ പ്രാധാന്യം. പ്രസംഗത്തിന് അപ്പുറം പ്രവൃത്തിയിലേക്ക് ബൈഡൻ ക്യാമ്പ് നീങ്ങുകയാണ്. തിങ്കളാഴ്ച കോവിഡ് ടാസ്ക് ഫോഴ്സ് ജോ ബൈഡൻ രൂപീകരിക്കും. അതില് മുൻ സർജൻ ജനറൽ വിവേക് മൂർത്തി ഉൾപ്പെടെയുള്ളവരായിരിക്കും അതിനെ നയിക്കുക. അതുപോലെ തന്നെ ട്രംപിന്റെ വിവാദപരമായ പല നയങ്ങളും ഉടനടി തിരുത്താനായിട്ട് ബൈഡൻ തയ്യാറാവുകയാണ്. അനധികൃതമായിട്ട് രേഖകളില്ലാതെ അമേരിക്കയിൽ താമസിക്കുന്ന കുട്ടികളുടെ കാര്യത്തിൽ അവരെ അമേരിക്കയിൽ തുടരാൻ അനുവദിക്കും. അതുപോലെ തന്നെ പല രാജ്യങ്ങളിൽ നിന്നുള്ള യാത്രാ വിലക്ക് മാറ്റുവാനും ബൈഡൻ പദ്ധതിയിടുന്നുണ്ട്. ബൈഡന്റെ പ്രകടന പത്രികയിലെ പ്രധാന കാര്യങ്ങൾ കോർത്തിണക്കുകയാണ് ബൈഡൻ ക്യാമ്പിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ. അത് ആദ്യം അടിയന്തര പ്രാധാന്യമുള്ളവ വെച്ചിട്ടായിരിക്കും മുന്നോട്ട് പോകുന്നത്. അത് സത്യപ്രതിജ്ഞ എടുത്തു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഇത്തരം കാര്യങ്ങളിൽ വളരെ വേഗതയേറിയ നീക്കം ബൈഡന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. റീജിയൻ ശരി, ന്യൂജേഴ്സിയിൽ നിന്ന് മധു കൊട്ടാരക്കരയാണ് വിവരങ്ങൾ നൽകിയത്.